നേരായിട്ടുള്ള പാതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വരുന്ന ചില ഇൻസിഡൻറ്റുകൾ റൂട്ട് മാറുവാൻ ചിലപ്പോൾ കാരണമായേക്കാം. പക്ഷേ ആത്മസംയമനം കീപ്പ് ചെയ്ത് ദൈവകൃപയിൽ തന്നെ നിൽക്കുന്നവർക്ക് അതിൻ്റെ ഫലം സന്തോഷകരമായി അനുഭവിക്കാൻ കഴിയും. മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് പരാജയപ്പെട്ടവരെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ അങ്ങനൊരു പുസ്തകമാണ്. ബൈബിളിൽ ജയങ്ങൾ മാത്രം ലഭിച്ചവരെക്കുറിച്ചല്ലായിരുന്ന, പരാജയപ്പെട്ട് ആ പരാജയത്തിന് പാഠം ഉൾക്കൊണ്ട് ദൈവസേന മടങ്ങി വന്നവരെ നമുക്ക് കാണുവാനായിട്ട്. ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇന്ന് എടുക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ദേശത്ത് ക്ഷാമമുണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രീമിച്ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ഈ വചന ഭാഗം നമുക്ക് നല്ലോണം അറിയാം. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് 75-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ച ദൈവമനുഷ്യൻ, അവന് ജീവിക്കാനും എല്ലാം ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അകത്തെ ആത്മീയ മണ്ഡലം ശൂന്യമായിരുന്നു. ആ ശൂന്യതയിലാണ് ജീവനുള്ള ദൈവത്തെ അവൻ കണ്ടുമുട്ടുകയും ആ ദൈവം അവൻ്റെ സ്നേഹിതനായി മാറുകയും ചെയ്തു. എന്നാൽ പോലും അവൻ്റെ ലൈഫിനകത്ത് വന്ന ഒരു വിഷയമാണ് നമ്മൾ വായിച്ചത്, അവൻ കഠിനമായി തീർന്നിരുന്നു ക്ഷാമം. പശിപ്പാൽ വകയില്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തു ചെയ്യും? ഇതുപോലെയാണ് ഇവിടെ ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ആ ക്ഷാമം നിമിത്തം അവൻ എന്ത് ചെയ്തു, മിസ്രീമിലേക്ക് പോകാനിടയായിത്. റൈറ്റ് വേയിലൂടെ പോയിക്കൊണ്ടിരുന്ന, പക്ഷെ ആ സംഭവത്തിനും ആമേ ആ ഒരു വിഷയത്തിൻ്റെ നടുവിൽ ഒരു റോങ് ഡിസിഷൻ എടുത്തു. നല്ല രീതിയിലാണ് പോയത്, ഒന്ന് തിരിഞ്ഞതേ ഉള്ളൂ, ഉണ്ടോ, റൂട്ട് മാറിപ്പോയി. മിസ്രീമിൽ നന്മകളൊക്കെ കിട്ടി, ക്ഷാമമൊക്കെ മാറിയപ്പോൾ മിസ്രീമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരാളുടെ കൂടെ കൂടി, ഹാഗാർ എന്നാ പേര് കേട്ടോ, ഹാഗാർ. പിന്നത്തേതിൽ ആ വചനഭാഗം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയും, അബ്രഹാമിനെ സ്വാധീനിക്കുക മാത്രമല്ല സാറായി നിർബന്ധിക്കുകയാണ്, ആമേൻ അവളിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലേക്ക്. ഭാഗം നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതായിട്ടും ഞാനതിലേക്ക് കടക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വചന സന്ദർഭം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നോക്കിയേ, സാറായെപ്പോലും സ്വാധീനിക്കുക. ദൈവം വാഗ്ദത്തം ചെയ്തു നിങ്ങൾക്കൊരു തലമുറയെ തരുക, പക്ഷെ സാഹചര്യങ്ങളെല്ലാം നേർ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആരോ കേൾക്കുന്നല്ലോ, വാഗ്ദത്തം പലതാ, പക്ഷേ വലിയ വാഗ്ദത്തം, പക്ഷെ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞാ പോകുന്നു. ഇല്ല ദൈവം, ഇതിനെ നീ കേട്ട വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. നീ കേട്ട വാഗ്ദത്തം അത് ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, അത് ആത്മീയ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ളതായിക്കൊള്ളട്ടെ, നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമാകുന്ന ആമേൻ തീരുമാനങ്ങളെ നമ്മൾ എടുക്കാവും. സാറ പറയുന്നൊരു പദമുണ്ട്, ഓ മക്കളെ ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഹാഗാറിൻ്റെ അടുത്ത് കടന്നില്ലേ, ഹാഗാറിൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, കണ്ടോ, സാറായെപ്പോലും ആ സോ സ്വാധീനിക്കുന്നത് കണ്ടോ. അങ്ങനെ അബ്രഹാം ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകേണ്ട അബ്രഹാം ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഹാഗാറിൻ്റെ അടുത്തോട്ട് ചെല്ലുക. നോക്കിയേ, നല്ലൊരു തലമുറ കിട്ടി കേട്ടോ ഇസ്മായിൽ, പക്ഷേ വാഗ്ദത്ത സന്തതിയല്ല. ഹാഗാർ ആമെ സാറയുടെ മടിയിലൊക്കെ പ്രസവിച്ചു കേട്ടോ, പക്ഷേ ഒരിക്കലും വാഗ്ദത്ത സന്തതിയാകുന്നില്ല. എന്നാൽ അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നത്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ സാറയെ സന്ദർശിച്ചു, അവൾക്കൊരു കുഞ്ഞു ജനിച്ചു, ഇസഹാക്ക്. ഇസഹാക്ക്, പ്രിയരെ, ഈ വചനത്തിനകത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ചില സമയങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കണം. നമ്മുടെ ധൃതിയൊന്നും ചില ദൈവീക കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കാരണമാകത്തില്ല. സംയമനം, ക്ഷമ, അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ജീവിത വിജയം നേടാനായിട്ട് കഴിയത്തുള്ളൂ, ദൈവത്താലുള്ള ജീവിത വിജയം. അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ണടയ്ക്കാം. സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചു, ഹൃദ്യമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു. ഈ വചനം ഞങ്ങൾ ആത്മാവിൽ റിസീവ് ചെയ്യുകയാണ്.
ഏറ്റെടുക്കുകയാണ്. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സഹായിച്ചാൽ മഹത്വം കൊണ്ട് നിൽക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.